Permission lovers, first time on the channel, if you like video content, like button and click the button. In this video, we will see a community tab. Like button click the button. Now, we will see the video. This is Nutridame Vitamin E Moisturizer Lotion. ഇതില് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആ ചെറിയ ബ്ലാക്ക് സ്പോട്ട് ഒക്കെ ശരിക്കും നമ്മൾ ഓൺ എ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കുറയാനായിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലും ആണ് ഇതിന്. ഓക്കെ, അപ്പോ ഞാൻ ടക്കുന്ന് പെട്ടെന്ന് ചെയ്തൊരു ലുക്കാണ് കേട്ടോ ഇത്. അപ്പോ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇനി അത് ഒന്ന് കുറച്ചൊക്കെ മോയ്സ്ചറൈസർ ഇട്ടാലും കുറച്ച് നേരം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുരികമാണ്. പുരികം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന അനസ്താസിയ ബെവർലി ഹിൽസ് പാലറ്റിന്റെ ബ്രോ പോമേഡ് ആണ്. ഇത് എല്ലാവർക്കും അറിയാം ഇതൊരു ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോമേഡ് ആണ്. നമുക്ക് ഭയങ്കര നാച്ചുറൽ ലുക്ക് വരുന്ന ഒരു പോമേഡ് തന്നെയാണിത്. ഇത് പെട്ടെന്ന് ഞാൻ ഫിൽ ചെയ്യട്ടെ. പിന്നെ അന്ന് ഞാൻ ആ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഫില്ല് ചെയ്യാൻ നേരത്തെ എന്റെ ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് പോലെ വന്നായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് കൂടി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വീട്ടില് ലൈറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. മരമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഇരുണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓൾമോസ്റ്റ് ഇത് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇതും കൂടി ഫിൽ ചെയ്തിട്ട് പെട്ടെന്ന് വരാം. നല്ല കട്ടിയിലാണ് കേട്ടോ ഞാനന്ന് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ കട്ടി ഇച്ചിരി കട്ടി ഞാൻ ഇടുന്നുണ്ടേ. ഇനി ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പ്രൈം ചെയ്യാന്നുള്ളതാണ്. കാരണം ഒന്ന് കുറച്ച് ഷൂട്ട് ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രൈമർ യൂസ് ചെയ്തിരുന്നു. ഇത് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിന്റെ പ്രൈമർ ആണ്. ഒന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ബേസ് ഇടാണ് കേട്ടോ. ബേസിന് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ലാക്മേയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ ഷെയ്ഡ് ഫസ്റ്റ് ഷെയ്ഡ് ആണ് എന്റെ. അതിടാണ് കുറച്ച് ഞാനൊന്ന് ഇട്ടിരുന്നുള്ളൂ കേട്ടോ. കാരണം നല്ല സമ്മർ ആയതുകൊണ്ട് അധികം എന്താ പറയണത് നമുക്ക് അങ്ങനെ ഒലിച്ചിറങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യരുതല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര കുറച്ചാണ് ഞാൻ ഇട്ടത്. അപ്പതാ ടക്കുന്ന് ബ്ലീസ് ഇട്ട് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് അൺഡ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മുടെ യെല്ലോ കറക്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ എല്ലെ ഗേളിന്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം എല്ലെ ഗേളിന്റെ കൺസീലർ അടിപൊളിയാന്നുള്ളത്. അവിടെ ഇട്ടു. പിന്നെ മൂക്കിന്റെ ഇവിടെ ഒന്ന് ഇടുന്നുണ്ട്. ജസ്റ്റ് ഇത് ഇവിടെ ഇവിടെ. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തു. അന്ന് എത്ര ഫാസ്റ്റിലാണോ ചെയ്തത് ആ ഒരു ഫാസ്റ്റിൽ തന്നെയാണ് ഞാനിപ്പോ ഇന്ന് ചെയ്യുന്നത്. ഐ ഷാഡോ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളത് ജസ്റ്റ് ഞാൻ മുകളിൽ കണ്ണിന്റെ മുകളിലും കൂടി ഒന്ന് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് റെഡി ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് കണ്ണ് ചെയ്യാം. കണ്ണ് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. ആദ്യം തന്നെ ഒരു ബേസ് ഇട്ട് കൊടുത്തു. ബേസിന് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു. അത് കൈ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തത്. ഒരു വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ, ജസ്റ്റ് ഞാൻ ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തതേ ഉള്ളൂ കണ്ണിന്റെ മുകളില്. അത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അന്നത്തെ ഫ്ലോയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് നോർമലി ചെയ്യണമെന്ന് ചെയ്യായിരുന്നു. ഇത് ഞാനിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് ഭയങ്കരമായിട്ട് കുറച്ച് മെറ്റാലിക് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ട്, ഒരു മാറ്റ് ഷെയ്ഡ്, അതെടുത്തിട്ട് ജസ്റ്റ് കണ്ണിന്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഒന്ന് മാറ്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു മെറ്റാലിക് ഇതെന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല.
മൂഡി ടൈപ്പ് ഫോട്ടോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ ചെയ്തു. ഓക്കെ, അപ്പൊ കണ്ണിന് മുകളിലൊരു ഇത് വന്നിട്ടുണ്ട്. അതേസമയം ഒരുപാട് എന്താണ് മെറ്റാലിക് ആ ഒരു ലുക്കില്ല. ഇനി നേരത്തെ നമ്മൾ പോകുന്നത് കണ്ണെഴുതാനാണ്. കണ്ണെഴുതാനായിട്ട് ഞാൻ എന്താ ഇതായിട്ട് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഇത് തീർന്നു ഓൾമോസ്റ്റ്. മാഗ്നറ്റൈസ് കാജലാണ് ഇത്. എനിക്കൊന്നെ ഒരു മൂന്നാമത്തെ ഇതെങ്ങാനാണ് കേട്ടോ. ഇത് കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാണ് മെയിൻലി ഞാൻ ചെയ്തിരിക്കുന്നത്. അത് നല്ല കട്ടിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ വാലിട്ടിട്ടില്ല. ഒരു ഉരുണ്ട പോലത്തെ കണ്ണായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് താഴെയും മുകളിലും നന്നായിട്ട് ഞാൻ കട്ടിയായിട്ട് എഴുതി, ഒരേപോലെ എഴുതി. അതായത് ഈ കോർണറിലും ഇവിടെയൊക്കെ ഒരേ സൈസിൽ തന്നെ എഴുതി. നിങ്ങൾ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈ ദി വേ, ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സൂപ്പർ ആക്റ്റീവാണ്. ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ ഫോട്ടോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഉള്ളവർ എന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഇത് ഫോളോ ചെയ്യാം. അല്ലാത്തവർക്ക് ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഫോട്ടോ ഇടുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റയിൽ ഞാൻ റെഗുലർ ബേസിൽ ഇടുന്നുണ്ട് കേട്ടോ. ആ അപ്പൊ മുകളിലും ഇതുപോലെ തന്നെ ഒരു ഉണ്ട പരുവത്തിലാണ് ഞാൻ കണ്ണ് എഴുതിയിരിക്കുന്നത്. മുകളിലും ഇതുപോലെ വെച്ചിട്ട് എഴുതി. ഇത് വാങ്ങിക്കണം. ക്വാറന്റീൻ ഒക്കെ കഴിഞ്ഞിട്ട് വേണം മേബിലിൻ ബിഗ് ഷോട്ട് വാങ്ങിക്കണം. അപ്പൊ അങ്ങനെ കണ്ണിന്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ പ്രത്യേകിച്ച് വേറെ കൂടുതൽ ചെയ്യാനുള്ളത് കോൺടൂറിംഗ് ആണ്. കോൺടൂറിംഗിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാക്കിന്റെ ഒരു കൺസീലർ ആണ്, ഡാർക്ക് കളർ കൺസീലർ. നിങ്ങൾക്ക് ആ പിക്കിൽ നോക്കിയാൽ അറിയാം എന്റെ അത്യാവശ്യം ഫേസ് കോൺടൂർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ കോൺടൂർ ചെയ്തില്ലായിരുന്നു, കാരണം ഹെയർ ലീവ് ചെയ്തിരുന്നോണ്ട് അങ്ങനെ ചെയ്തില്ല. ഇത് കൈവച്ചിട്ട് തന്നെ ചെയ്തത് എന്നാണ് എന്റെ ഒരു ഓർമ്മ. അതെ, ഞാൻ മൂക്കിന്റെ ഈ ഭാഗത്തായിട്ട് ഇടുന്നുണ്ട് കുറച്ച്. പിന്നെ ലിപ്സിന്റെ ഈ ക്യൂപിഡ്സ് ബോ ഇവിടെ കുറച്ച്, വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഒരു ചെറിയതായിട്ട് കണ്ടോ, ചെറിയൊരു ഗ്ലോയിൽ മാത്രമേ ചെറിയതായിട്ട് മാത്രമേ ഹൈലൈറ്റ് ചെയ്തുള്ളൂ. ഇനി ഞാൻ അത്യാവശ്യം പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ബനിയന്റെ ബനാന പൗഡർ ആണ്. കുറെ പേര് ബനാന പൗഡറും ഇതും എന്താ ചോദിച്ചു. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു നല്ല യെല്ലോ സ്കിന്നാണ്. എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യെല്ലോഷ് ആണ് എന്റെ സ്കിൻ. അപ്പൊ അതിന് ശരിക്കും ബനാന പൗഡർ എന്റെ സ്കിന്നിന് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. പിന്നെ എനിക്ക് കുറച്ചും കൂടി എന്താ പറയണത്, എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ കോമ്പാക്ട് പൗഡറിനേക്കാളും ബനാന പൗഡർ ആണ് കേട്ടോ. ശരിക്കും ലൂസ് പൗഡർ ആണത്. പിന്നെ ഇതിന്റെ ഡിഫറൻസ് ഈ പൗഡറിന്റെ മില്ലിംഗ് ഉണ്ടല്ലോ, പൊടിയുടെ ഒരു ഡിഫറൻസും കൂടി ഉണ്ട്. ചിലതിന്റെ മൈക്രോൺ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അത് ഇതിന്റെ സയൻസ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇനി അടുത്തത് ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ പേർപ്പിളിന്റെ ഒരു ഷെയ്ഡാണ്. ആദ്യം ഞാൻ രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്താ യൂസ് ചെയ്ത കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഇട്ടപ്പോ എനിക്ക് കുറച്ച് ഭയങ്കര ഡാർക്കായിട്ട് തോന്നി. ഭയങ്കര സ്പീഡിൽ ചെയ്യാണ്, കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തായെന്ന് വെച്ചിട്ട് ഭയങ്കര കളറായിട്ട് തോന്നിയപ്പോ ഞാൻ എന്തായി പർപ്പിളിന്റെ ഈ ഒരു ലിപ്സ് ക്രയൺ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ടോൺ ഡൗൺ ചെയ്തായിരുന്നത്. ഇനി പിന്നെ സെറ്റിംഗ് സ്പ്രേ ആണ് അടിച്ചത്. അത് ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആയിരുന്നു. ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഫിനി നാച്ചുറൽ എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത്രയാണ് മേക്കപ്പ് ചെയ്തത്. പിന്നെ പൊട്ട് പൊട്ട് ഞാൻ എന്താ ഈ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് തൊട്ടത്. ഞാനിപ്പോ റെഡ് പൊട്ട് തുറന്ന് നിങ്ങൾ വലുതായിട്ട് തുറന്നെങ്കിലും ഈ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ടായിരിക്കും ഞാൻ തൊടുന്നത്. അത്യാവശ്യം വലിയൊരു പൊട്ട് തന്നെയാണ് ഞാനൊന്ന് തൊട്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെക്കാളും ഒരു ഇച്ചിരിയും കൂടി വലുതായി പോയി പൊട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ എന്തായാലും ഞാൻ ചെറുതാക്കുന്നില്ല. സോ ഇതാണ് ഞാൻ അന്ന് ചെയ്ത ടോട്ടൽ ലുക്ക്. ഇനി ഞാൻ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് വരാം, പെട്ടെന്ന് പെട്ടെന്ന് വരാം കേട്ടോ. ഇനി കണ്ടുവെന്ന് അറിയില്ല, ടക്കെന്ന് വരാം. അപ്പൊ ഇതാണ് ടോട്ടൽ ലുക്ക്. ഇത് കുറച്ച് മാറ്റമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കുത്തിയാണ്. മൂക്കുത്തി ഒരു ഓമിന്റെ മൂക്കുത്തി ആയിരുന്നു അത്. പക്ഷേ ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോഴേക്കും അത് ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് ഇതെന്റെ വീട്ടിലിരിക്കായിരുന്നു. അപ്പൊ അത് ഇട്ടുകൊണ്ട് വന്നത് അവിടെ വെച്ച് മറന്നു ഞാൻ
പോയി അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം ബാക്കിയെല്ലാം അത് തന്നെയാണ് അന്ന് ഇത് ഇതിൻ്റെ ഉള്ളിലായിപ്പോയി ഫോട്ടോ എടുക്കാൻ നേരത്തെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ പിന്നെ പിന്നെ പൊട്ടിത്തിരി വലുതായിട്ടുണ്ട് അത്രയേ ഉള്ളൂ മുടി പിന്നെ ഒബ്വിയസ്ലി വ്യത്യാസം ഉണ്ടാകും കാരണം എൻ്റെ മുടി ഓരോ ദിവസവും ഓരോ പോലെയാണ് കിടക്കുന്നത് അന്ന് പക്ഷേ ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക് അറിയാവുന്നതുകൊണ്ട് അത്യാവശ്യം ഞാൻ സെറ്റൊക്കെ ചെയ്ത് വെച്ചായിരുന്നു ഇനിയിപ്പം ഇപ്പോൾ ജസ്റ്റ് ഞാൻ ലീവ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ കേട്ടോ എൻ്റെ മുടി ഓക്കെ അപ്പം ഇനി നമുക്ക് ഫുൾ ലുക്ക് കാണണം എപ്പോഴല്ലോ എന്നോട് പറഞ്ഞു ചേച്ചി ഫുൾ ലുക്ക് കാണിക്കായിരുന്നു എന്ന് അപ്പോൾ നമുക്കിനി ഫുൾ ലുക്ക് പോയിട്ട് കാണാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നവരുത് നിങ്ങളും ഇങ്ങനത്തെ ഒരു ലുക്കൊക്കെ ട്രൈ ചെയ്തിട്ട് ഇനി ക്വാറന്റീനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലുക്ക് കാണാം അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ Searching for higher ground Can't see in front of me My enemies have tried every possibility